നമസ്കാരം. ഇന്ത്യയിലെ ഏറ്റവും വലിയ മാൾ എന്ന വിശേഷണത്തോടെ തിരുവനന്തപുരത്ത് പ്രവർത്തനം ആരംഭിച്ച ലുലു മാളിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റ് ചർച്ചയാക്കിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയ. ഇടത് രാഷ്ട്രീയവും നിലപാടും ചോദ്യം ചെയ്തുള്ള കമന്റുകളാണ് മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ പ്രത്യക്ഷപ്പെടുന്നത്. കുത്തക മുതലാളിമാർക്ക് വേണ്ടി എന്ന് മുതലാണ് സഖാവ് പോസ്റ്റ് ഇട്ട് തുടങ്ങിയത് എന്നാണ് പോസ്റ്റിന് കീഴെ വന്ന ഒരു കമന്റ്. തിരുവനന്തപുരം ലുലു മാളിന്റെ ഉദ്ഘാടനത്തിന് പിന്നാലെ വൈകുന്നേരത്തോടെയാണ് മുഖ്യമന്ത്രി സ്വന്തം ഫേസ്ബുക്ക് പേജിൽ ഇന്നലെ പോസ്റ്റ് ഇട്ടത്. 2000 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച 20 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണമുള്ള മാളിൽ 5000 പേർക്ക് നേരിട്ടും 5000 പേർക്ക് പരോക്ഷമായും തൊഴിൽ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് തുടങ്ങി മാൾ വലിയ വിജയമാകട്ടെ എന്നുള്ള ആശംസയോടെയാണ് മുഖ്യമന്ത്രിയുടെ പോസ്റ്റ് അവസാനിക്കുന്നത്. എന്ന് മുതലാണ് കുത്തക മുതലാളിമാർക്ക് വേണ്ടി സഖാവ് പോസ്റ്റുകൾ ഇട്ടു തുടങ്ങിയതെന്നാണ് പോസ്റ്റിൽ വന്ന ഒരു കമന്റ്. ഇതാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉയർത്തിപ്പിടിക്കുന്ന തൊഴിലാളി സംസ്കാരമെന്നും യൂസഫ് അലി പണം മുടക്കി മാൾ പണിതു കൊടികുത്തി അത് മുടക്കിയില്ലെന്ന സഹായം മാത്രമേ സർക്കാർ ചെയ്തുള്ളൂവെന്ന് തുടങ്ങുന്ന കമന്റുകളാണ് മുഖ്യമന്ത്രിയുടെ പോസ്റ്റിന് കീഴിൽ വന്ന് നിറയുന്നത്. ഈ സംരംഭകരെയല്ലേ കോർപ്പറേറ്റുകൾ എന്ന് വിളിക്കുന്നതെന്നും കൊടി പിടിച്ചില്ലെങ്കിൽ വ്യവസായങ്ങൾ കേരളത്തിൽ വരുമെന്നും മുഖ്യമന്ത്രിയുടെ പോസ്റ്റുകൾക്ക് താഴെ അതുമായി ബന്ധമില്ലാതെ തെറി പറഞ്ഞ് ആത്മനിർവൃതി അടയുന്നവർ സത്യത്തിൽ ഏത് വിഭാഗത്തിൽ പെടുമെന്നും ചോദിച്ചുകൊണ്ടുള്ള ധാരാളം കമന്റുകളാണ് പോസ്റ്റിന് കീഴിൽ വരുന്നത്. കോവിഡ് മാനദണ്ഡം പാലിച്ചായിരുന്നോ ചടങ്ങെന്നും ചോദിക്കുന്നവരുണ്ട്. എന്തായാലും പോസ്റ്റിന് താഴെ ഇടത് രാഷ്ട്രീയവും നിലപാടുമൊക്കെ സൂചിപ്പിച്ച് ചർച്ച തകൃതിയായി തന്നെ നടക്കുന്നുണ്ട്. ലുലു ഗ്രൂപ്പ് തിരുവനന്തപുരത്ത് ആരംഭിക്കുന്ന മാളിന്റെ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചുവെന്നും 2000 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച 20 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണമുള്ള മാൾ മുഖാന്തരം 5000 പേർക്ക് തൊഴിലുകൾ നേരിട്ടും 5000 പേർക്ക് തൊഴിലുകൾ പരോക്ഷമായി ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. കേരളത്തിൽ നിലവിലുള്ള വ്യവസായ വാണിജ്യ സൗഹൃദ അന്തരീക്ഷം ഈ മാളിന്റെ വിജയകരമായ പൂർത്തീകരണത്തിൽ പ്രതിഫലിക്കുന്നുണ്ടെന്നും നാടിന്റെ സാമ്പത്തിക പുരോഗതിയിൽ മികച്ച സംഭാവനകൾ നൽകാൻ ഇതുപോലുള്ള സംരംഭങ്ങൾക്ക് സാധിക്കുമെന്നും അതിനായി മുൻകൈയെടുത്ത ലുലു ഗ്രൂപ്പിന്റെ ഹാർദമായി അഭിനന്ദിക്കുന്നുവെന്നും മുഖ്യമന്ത്രി കുറിപ്പിൽ വ്യക്തമാക്കുന്നു. ഈ മാൾ ഒരു വലിയ വിജയമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നുവെന്നും പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. കേരളത്തെ വ്യവസായ സൗഹൃദമാക്കാനാണ് സർക്കാർ ശ്രമമെന്നാണ് മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് ലുലു മാളിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരത്തിൽ പറഞ്ഞത്. കേരളത്തെ വ്യവസായ സൗഹൃദമാക്കുന്നതിനെ ദ്രോഹ മനസ്ഥിതിയുള്ള ചിലർ എതിർക്കുന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്ത കുറിപ്പിനാണ് പരിഹാസമുയർന്നത്. സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്ക് പ്രയാസം സൃഷ്ടിക്കലാണ് ഇത്തരക്കാരുടെ പരിപാടിയെന്ന് മുഖ്യമന്ത്രി വിമർശിക്കുകയും നാടിനെ തന്നെ ഇവർ ശല്യമാണെന്ന് പറയുകയും ചെയ്തു. ഇത്തരക്കാരെ ജനം തിരിച്ചറിയണമെന്നും വ്യവസായങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കാനാണ് ഇവരുടെ ശ്രമമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. സംസ്ഥാനത്ത് വ്യവസായങ്ങൾക്ക് അപേക്ഷ നൽകിയാൽ 7 ദിവസത്തിനകം അനുമതി ലഭിക്കുമെന്നും മെക്രോ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് 3 വർഷം വരെ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കാമെന്നും പരിശോധനകളാണ് വ്യവസായികൾക്കും സംരംഭകർക്കും പ്രയാസവും മനോധവേദനയും ഉണ്ടാക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 4700 MSEകൾ കേരളത്തിൽ പുതുതായി ആരംഭിക്കാൻ കഴിഞ്ഞുവെന്നും സംസ്ഥാനത്തിന് 3200 കോടിയുടെ നിക്ഷേപ വാഗ്ദാനം അടുത്തിടെ ലഭിച്ചിട്ടുണ്ടെന്നും പശ്ചാത്തല സൗകര്യം നന്നായി വികസിപ്പിക്കേണ്ടതുണ്ടെന്നും കേരളത്തിന്റെ അനൗദ്യോഗിക അംബാസിഡറാണ് എം എ യൂസഫ് അലി എന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.